ലഡാക്കിൽ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശിയായ സൈനികൻ ലാൻസ് ഹവിൽദാർ മുഹമ്മദ് ഷൈജലിന്റെ മൃതദേഹം കരിപ്പൂരിലെത്തിച്ചു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി വിലാപയാത്രയായി മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വിവരങ്ങളുമായി ശ്രീധരൻ കുറിയിടത്തുണ്ട്. ശ്രീധരൻ, വിമാനമാർഗം ഷൈജലിന്റെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിച്ചത് മലപ്പുറം ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ തുടങ്ങിയ വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദം മൃതദേഹം ഏറ്റുവാങ്ങി. ഇപ്പോൾ വലിയ വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ ഷൈജലിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി തിരൂരങ്ങാടി ഇഎസ്എംഒത്തിന് സമീപത്തുള്ള എത്തീംഖാനയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ പൊതുദർശനം ഇവിടെ തുടങ്ങും. ഉച്ചവരെ ഈ തിരൂരങ്ങാടിയിലുള്ള എത്തീംഖാനയിലാണ് പൊതുദർശനം. ഷൈജൽ പഠിച്ചത് എല്ലാം ഇവിടെയാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള പരപ്പരങ്ങാടിയിലാണ് വീട്. തന്നെ സ്കൂളിലും അല്പസമയം മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്. തുടർന്ന് ഇതിന് സമീപത്ത് തന്നെയാണ് വീട്. വീട്ടിൽ കുറച്ചുനേരം ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ട്. അതിനുശേഷമാണ് പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കാരം നടക്കുക. വൈകിട്ടോടെ ആയിരിക്കും സംസ്കാരം. മലപ്പുറം ജില്ലയിലുള്ള സൈനികർ, അർദ്ധ സൈനികർ തുടങ്ങി സൈനിക വാഹനം നദിയിലേക്ക് മറിഞ്ഞുണ്ട് അപകടത്തിൽ മരിച്ച സൈനികൻ മുഹമ്മദ് ഷൈജലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.